നമസ്കാരം. വരാനിരിക്കുന്ന യുദ്ധം പറയാതിരിക്കുന്നതാണ് നല്ലത്. അതായത് അത് നമുക്ക് കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. ഇത്തരമൊരവസ്ഥയിലേക്ക് പശ്ചിമേഷ്യ പോയിരിക്കുകയാണ്. ഇവിടെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. പേജർ എക്സ്പ്ലോഷനിലൂടെ ഇസ്രായേൽ നടത്തിയത് ഒരു യുദ്ധ പ്രഖ്യാപനമാണെന്ന് ഹസൻ നസ്റുള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനുശേഷം ഇസ്രായേലിനെ തിരിച്ചടിക്കുന്നു. ഇസ്രായേൽ വീണ്ടും ഹിസ്ബുള്ളക്കെതിരെ ബോംബാക്രമണം നടത്തുന്നു. 52 വ്യോമാക്രമണങ്ങൾ നടത്തി. അതിൽ 8 ആളുകൾ മരണപ്പെടുന്നു. 50 വരുന്ന ആളുകൾക്ക് പരിക്കേറ്റ കാര്യവും ഹിസ്ബുള്ള ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഹിസ്ബുള്ളയെ ഒരു നിലക്കും ഭയപ്പെടുത്താനോ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു ആഘാതം ഏൽപ്പിക്കാനോ കഴിയാത്ത സാഹചര്യമാണ്. ഇങ്ങോട്ടടിച്ചാൽ ഒട്ടും താമസിയാതെ ഹിസ്ബുള്ള ഇപ്പോഴും തിരിച്ചടിക്കുന്നുണ്ട്. അവരവരുടെ കഴിവുകൾ വ്യക്തമാക്കുന്നുണ്ട്. പേജർ എക്സ്പ്ലോഷൻ നടന്ന സമയത്ത് തന്നെ ഇസ്രായേലിനകത്തേക്ക് ശക്തമായ മിസൈൽ ആക്രമണം ഹിസ്ബുള്ള നടത്തിയിരുന്നു. ഇതിന് തൊട്ടടുത്ത ദിവസമാണ് ഇവിടെ ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ ഇവിടെ വ്യോമാക്രമണം നടത്തിയത്. ഞാൻ പറഞ്ഞല്ലോ 52 വ്യോമാക്രമണമാണ് നടത്തിയത്. ഇതിന് മറുപടി എന്നോണം 150 റോക്കറ്റുകൾ ആദ്യഘട്ടത്തിൽ ഇസ്രായേലിനകത്തേക്ക് വിക്ഷേപിച്ചു. നിരവധി റോക്കറ്റുകൾ ഇസ്രായേലിനകത്ത് ജനവാസ മേഖലകളിലും അതുപോലെ തന്നെ കെട്ടിട സമുച്ചയങ്ങളിലും ചെന്ന് പതിച്ചു എന്ന് ഇസ്രായേൽ തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. നഷ്ടത്തിന്റെ കണക്ക് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇതിനുശേഷം 200 മിസൈലുകളും അതുപോലെ തന്നെ കത്യൂഷ റോക്കറ്റുകളും ഉപയോഗിച്ച് വീണ്ടും ഇസ്രായേലിനെ ഹിസ്ബുള്ള ആക്രമിക്കുന്നു. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആക്രമണത്തെ ഞങ്ങൾ വകവെക്കുന്നില്ല, ഭയപ്പെടുന്നില്ല. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ നിങ്ങൾ മുന്നിലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുറകിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തികളുണ്ട്. ഞങ്ങളത് അംഗീകരിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ഭയപ്പെട്ട് മാറി നിൽക്കില്ല. ശക്തമായി നിങ്ങൾക്കെതിരെ ഞങ്ങൾ ആക്രമണം നടത്തിയിരിക്കും എന്ന ഒരു നിലപാടിൽ ഉറച്ചു തന്നെ ഹിസ്ബുള്ള മുന്നോട്ട് പോവുകയാണ്. സമാധാനം വേണമെങ്കിൽ ആകാം എന്ന് ഹസൻ നസ്റുള്ള നേരത്തെ പറഞ്ഞിരുന്നു. നിങ്ങൾ ഫലസ്തീനെ ഒഴിവാക്കണം, ഗസയെ ഒഴിവാക്കണം. അവിടെ നിങ്ങൾ നടത്തുന്ന കൂട്ടക്കുരുതികളും നരനായാട്ടുകളും അവസാനിപ്പിക്കണം. മസ്ജിദുൽ അക്സ അത് സ്വതന്ത്രമാകണം. ഇത്തരത്തിലുള്ള ഒരു നീക്കം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പിന്നീട് നിങ്ങൾ ഞങ്ങളുടെ ശത്രുവല്ല, നിങ്ങളെ ഞങ്ങൾ ഒഴിവാക്കും. നിങ്ങൾക്കും സ്വതന്ത്രമായി സമാധാനത്തോടു കൂടി ജീവിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ നഷ്ടങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം. ഇക്കാര്യം ഹസൻ നസ്റുള്ള വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതൊന്നും വകവെക്കാതെ വടക്കൻ അതിർത്തിയിൽ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം തുടരുന്നു. ഹിസ്ബുള്ളയെ ആക്രമിക്കുമെന്ന് പറയുന്നു. ഇസ്രായേൽ പലതവണ വ്യോമാക്രമണം നടത്തുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ ആക്രമണങ്ങളൊക്കെ ഇസ്രായേൽ സംഘടിപ്പിക്കുമ്പോഴും ഈ ആക്രമണങ്ങളെയൊന്നും വകവെക്കാതെ, ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക സംവിധാനമൊന്നുമല്ല, ഒരു ചെറിയ സംഘമാണ്, ഒരു സായുധ സംഘമാണ്, ഈ സംഘം ശക്തമായ തിരിച്ചടികളും ചെറുത്തുനിൽപ്പുകളും തുടരുകയാണ്. ലെബനോൻ എന്ന് പറയുന്ന രാജ്യത്തിന് പ്രതീക്ഷ ഈ ഒരു സംഘത്തിലാണ്. ഔദ്യോഗികമായിട്ടുള്ള അവരുടെ സൈനിക സംവിധാനത്തെക്കാൾ വലിയ ഒരു സംവിധാനമായി വളർന്നിരിക്കുന്നു. ഏതൊരു രാജ്യത്തിനും അഭിമാനിക്കാൻ കഴിയാവുന്ന വിധത്തിലുള്ള സൈനിക സംവിധാനം. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏതൊരു രാജ്യവും കൊതിച്ചു പോകും. ഈ ഒരു നിലവാരത്തിലേക്ക് ഹിസ്ബുള്ള വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കഴിവുകൾ വ്യക്തമാക്കുന്നതിന്, പ്രകടമാക്കുന്നതിന് അവരൊരിക്കലും ഇവിടെ അവർ ഒരു താമസം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പശ്ചിമേഷ്യയിലെ വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ, ഹൂത്തികൾ ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസം അവർ പ്രഖ്യാപിച്ചിരുന്നു. അതായത് ഫലസ്തീന്റെ വിഷയം തന്നെയാണ് അവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഹൂത്തികൾ, ഞങ്ങളൊരു നീണ്ട യുദ്ധത്തിന് ഇസ്രായേലുമായി ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. അതായത് ഒരു യുദ്ധ പ്രഖ്യാപനം ഹൂത്തികളും നടത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹമാസ് ഇവിടെ ഹിസ്ബുള്ളക്കൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് ഹമാസും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിലവിൽ ഹമാസ് ഇവിടെ പോരാട്ട മുഖത്തുണ്ട്, യുദ്ധഭൂമിയിലുണ്ട്. ഹമാസിനെ സഹായിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇത്രനാളും ശക്തമായ രീതിയിൽ ഇസ്രായേലിനെ തിരിച്ചടിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഹിസ്ബുള്ളയോടൊപ്പം നിൽക്കാൻ ഹമാസും തയ്യാറായിരിക്കുകയാണ്. എന്തായാലും പേജർ എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ടത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടികളാണ് ഈ ഒരു സംഭവം നടന്നതിന് ശേഷം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പല മാധ്യമങ്ങളും ഇവിടെ പല വിധത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഹിസ്ബുള്ള നടുങ്ങി കിടുങ്ങി, ഇതാ ഹിസ്ബുള്ളയെ ചുട്ടരിക്കാൻ പോകുന്നു, തുരപ്പന്മാരെ അവസാനിപ്പിച്ചു. അതായത് ഗസയിൽ ഹമാസിന്റെ ടണലുകളെല്ലാം ആക്രമിച്ച് അവരെ കീഴ്പ്പെടുത്തി അവസാനിപ്പിച്ചതിന് ശേഷം വടക്കോട്ട് പോവുകയാണ്. വടക്ക് ഇനി ഹിസ്ബുള്ളയെ അവസാനിപ്പിച്ചതിന് ശേഷമേ ഇസ്രായേലിന് വിശ്രമമുള്ളൂ എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകളും അത്തരത്തിലുള്ള തംബ്നെയിലുകളും ഒക്കെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഇസ്രായേലിനെ ഒട്ടും ഭയം കൂടാതെ നേരിടാൻ തന്നെയാണ് ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മരണം അവർക്കൊരു പ്രശ്നമല്ല. മരിച്ചാൽ തീർച്ചയായും സ്വന്തം രാജ്യത്തിനു വേണ്ടി അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി കടമ നിർവഹിക്കാൻ ഇറങ്ങിയതിന്റെ പേരിൽ മരിച്ചു എന്നവരങ്ങ് സമാധാനിക്കും. അതിൽ അവർക്ക് പ്രശ്നമില്ല.
അതേസമയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മരണം അവർക്ക് ഒരു പ്രശ്നമാണ്, അവർക്ക് വല്ലാത്ത ഭയമുണ്ട്. ഇവിടെ പലസ്തീനുമായി അല്ലെങ്കിൽ ഹമാസുമായി യുദ്ധം തുടങ്ങിയതിന് ശേഷം തന്നെ നിരവധി സൈനിക ഉദ്യോഗസ്ഥന്മാർ രാജിവെക്കുന്ന സാഹചര്യവും പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണം ഒരു പ്രശ്നമാണ്. അതേസമയം ഇവിടെ പോരാട്ട മുഖത്തുള്ള ഹൂത്തികളാണെങ്കിലും ഹിസ്ബുള്ളയാണെങ്കിലും ഹമാസ് ആണെങ്കിലും അവർക്ക് മരണം ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള നിരവധി ഗ്രൂപ്പുകൾ ഈ ഒരു സംഘങ്ങൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ഉൾപ്പെടെ ഇവർക്കൊന്നും മരണം ഒരു വിഷയമേ അല്ല. അവർ പോരാട്ട മുഖത്ത് ഉറച്ചു നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വാർത്തകളിൽ യാതൊരുവിധ അടിസ്ഥാനവുമില്ല. അത്തരത്തിലുള്ള തംബ്നെയിലുകൾ, അത് ചിലർക്ക് മനസമാധാനത്തിന് വേണ്ടി അവർ ചെയ്യുന്ന വാർത്തകളാണ്, അവർ പ്രചരിപ്പിക്കുന്ന വാർത്തകളാണ്. എന്തായാലും റഷ്യ ഇവിടെ വളരെ ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഇവിടെ ഇസ്രായേലിന്റെ ആക്രമണത്തെ ഭീകരാക്രമണം എന്നാണ് ഈ റഷ്യ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു കാരണവശാലും ഇസ്രായേൽ അത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്താൻ പാടില്ലായിരുന്നു. നിരവധി സാധാരണക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി, നിരവധി സാധാരണക്കാർ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതാണ് ഭീകരാക്രമണം. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയ്ക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നു, ലബനോൻ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. ഒരു അധിനിവേശം ഉണ്ടായാൽ തീർച്ചയായും ലബനോനെ ഞങ്ങൾ സഹായിക്കുമെന്ന് വരെ റഷ്യ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഒരു ലബനോൻ അധിനിവേശം ഉണ്ടാകും എന്ന രീതിയിലാണ് അവരുടെ പല നീക്കങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, വടക്കൻ അതിർത്തിയിൽ അവർ വലിയ രീതിയിലുള്ള സേനാവിന്യാസം നടത്തുന്നുണ്ട്. തിരിച്ചടികൾ ശക്തമായതോടുകൂടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് അവരുടെ നിലപാടുകളിൽ നിന്ന് അവർ ചെറിയ രീതിയിൽ അവർക്കൊരു വ്യതിയാനം ഉണ്ടാകുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഇസ്രായേലിന്റെ പ്രതിനിധി ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു, ലബനോനുമായി യുദ്ധത്തിൽ ഏർപ്പെടാൻ, അത് തുടർന്നു പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, പക്ഷെ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ സുരക്ഷയാണ്. അതായത് ഹിസ്ബുള്ള ഇപ്പോഴൊന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഇനി നിങ്ങളെ ആക്രമിക്കില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്മാറാൻ ഇസ്രായേൽ ഇപ്പോഴും തയ്യാറാണ്. പക്ഷെ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീൻ വിഷയം അവസാനിക്കാതെ അവർ പിന്മാറില്ല എന്ന തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. ഇതാണ് നിലപാട്. തീർച്ചയായും ഇത്തരത്തിലൊരു നിലപാടെടുത്താൽ ആ നിലപാടുമായി മുന്നോട്ട് പോകുന്നതാണ് ഇവിടെ ധീരത എന്ന് പറയുന്നത്. ഒരിക്കലും സാധാരണക്കാരെ ലക്ഷ്യം വെച്ച ഒരാക്രമണവും ഇതുവരെ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലെ ഹസൻ നസ്റുള്ള പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പരാമർശം, ഞാൻ ഇന്നലെ ആ വിഷയം പറഞ്ഞിരുന്നു, അതായത് നിങ്ങളുടെ വിമാനങ്ങൾ ഞങ്ങളുടെ രാജ്യാതിർത്തിയിലൂടെ താഴ്ന്നു പറക്കുന്ന കാര്യം നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞിരുന്നു. അതായത് അതൊരു വാണിംഗ് ആണ്, ഒരു ഭീഷണിയാണ്. സാധാരണക്കാരെ ഇനിയും നിങ്ങൾ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ രാജ്യത്തെ സാധാരണക്കാരെ ഇല്ലാതാക്കാൻ ഞങ്ങൾക്ക് നിഷ്പ്രയാസം കഴിയും എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു വാണിംഗ് ആണ് ഹിസ്ബുള്ള കൊടുത്തത്. യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള ഇതുവരെ അത്തരത്തിൽ ഒരാക്രമണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഐ ഡി എഫിന്റെ സൈനിക ബേസുകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള ഇതുവരെ ഇസ്രായേലിനകത്തേക്ക് ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്നാലും ഇന്നലെ മുതൽ ഹിസ്ബുള്ള ആരംഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ള നടത്തിയിട്ടുള്ള പല ആക്രമണങ്ങളുടെയും ഭാഗമായി ഇസ്രായേലിനകത്ത് നിന്ന് നിരവധി ആളുകൾ വീണ്ടും കൂട്ടപ്പാലായനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം രാജ്യത്ത് സ്വന്തം വീട്ടിൽ സുരക്ഷിതമായി കഴിയാൻ ഒരു രക്ഷയുമില്ല എന്ന അവസ്ഥയിലേക്ക് ഇസ്രായേലിലെ സാധാരണക്കാർ വീണ്ടും പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുകയാണ്. എന്തായാലും ഒട്ടും ഭയം കൂടാതെ, ചെറിയ സംഘങ്ങളാണെങ്കിലും ഒട്ടും ഭയം കൂടാതെ വലിയ ഭീമന്മാർ പിന്തുണയ്ക്കുന്ന വലിയ യുദ്ധ സംവിധാനങ്ങൾ, വലിയ ആയുധ സംവിധാനങ്ങൾ കയ്യിലുള്ള ഇസ്രായേലുമായി ഒട്ടും ഭയം കൂടാതെ ശക്തമായ പോരാട്ടം നടത്താൻ, ശക്തമായ രീതിയിലുള്ള ചെറുത്തുനിൽപ്പുമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്ത, തീരുമാനത്തിൽ ഉറച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഹിസ്ബുള്ള തീർച്ചയായും ധീരമായ നിലപാടെടുത്ത സംഘടനയാണ്. സ്വന്തം രാജ്യത്തിനു വേണ്ടിയും സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടിയുമാണ് അവർ നിലകൊള്ളുന്നത്. അവരെ ഭീകരവാദികളെന്നോ ഭീകരവാദ സംഘടനകളെന്നോ വിശേഷിപ്പിക്കുന്ന ചില മാധ്യമങ്ങളുടെ ഒരു നിലപാടുണ്ട്. ഒരിക്കലും ആ നിലപാട് ശരിയല്ല. ഇവിടെ ഭീകരവാദ ആക്രമണം നടത്തിയിരിക്കുന്നത്, ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ മൊസാദാണ്. അതുപോലെ തന്നെ അതിന് പിന്തുണച്ചിട്ടുള്ള ചില ആളുകളാണ്. തീർച്ചയായും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ശക്തമായി നിലകൊള്ളാൻ തന്നെയാണ് ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങൾ തീർച്ചയായും അത് ഗുരുതരമായിട്ടുള്ള ചില സംഭവങ്ങൾ, ചില നീക്കങ്ങൾ ഇസ്രായേലിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്.